നമുക്കറിയാം ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് പ്രവചനാതീതമായ കൊറോണ കാലത്താണ് ഇനി നാളെ കൊറോണയുടെ വ്യാപനത്തിൻ്റെ തോത് എത്രത്തോളമായിരിക്കും അല്ലെങ്കിൽ കൊറോണ ഏത് രീതിയിൽ നമ്മുടെ സാമൂഹ്യ ജീവിത അവസ്ഥാനന്തരങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യമൊക്കെ നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാൻ സാധിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു സസ്പെൻസ് ഇടുന്നു കേരളത്തിലെ ചില രാഷ്ട്രീയ ഒരു ബാന്ധവങ്ങൾ കൂടി എന്ന് നമുക്ക് ഇപ്പോൾ പറഞ്ഞു വെക്കണം കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടത് അല്ലെങ്കിൽ വലത് ഇത് മാത്രമായിരുന്നു കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ മുന്നണി സംവിധാനത്തിൽ ഒരു ഇരു തല വാളുകളായി ഉയർന്നു അതിന് ബദലായി മൂന്നാമതൊരു മുന്നണി സംവിധാനം എൻ ഡി എ ഇവിടെയുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെയാണ് അവർ അവരുടെ ഒരു പ്രസൻസ് ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുത്തത് നമുക്കറിയാം ബി ജെ പി ആദ്യമായി നേമത്ത് ഒ രാജഗോപാലിലൂടെ കേരള നിയമസഭയിലേക്ക് പ്രവേശിച്ചതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഇത്തവണ അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളി മാറാൻ പോകുന്നു എന്ന കാര്യമാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമായി പറയാൻ സാധിക്കുന്നത് കാരണം ചില ആളുകൾ പ്രത്യേകിച്ച് പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് അദ്ദേഹം ഇപ്പോൾ ഇടതുമല്ല വലതുമല്ല അദ്ദേഹം കൊറോണ കാലത്ത് തന്നെ ചില മാധ്യമ പ്രവർത്തകർ ോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇടതുപക്ഷവുമല്ല വലതുപക്ഷവുമല്ല പക്ഷേ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ നിശിതമായി ചില കാര്യങ്ങളിൽ വിമർശിക്കുകയും ചെയ്യുന്നു പക്ഷേ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഞാൻ ഇടതുമല്ല വലതുമല്ല വലതു അല്ല അതും തന്നെയല്ല നേരത്തെ ഒ രാജഗോപാലിനോടൊപ്പം തനിക്ക് ഇരിപ്പിടം അനുവദിക്കണം ഒപ്പം ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ നടപടികൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് ഒരുപക്ഷെ ഒരുവേള കറുപ്പ് വസ്ത്രം അണിഞ്ഞുകൊണ്ട് തന്നെ നിയമസഭയിൽ എത്തി തൻ്റെ പ്രതിഷേധം അസന്നിഗ്ധമായി വ്യക്തമാക്കിയ ഒരു വ്യക്തിയാണ് പി സി ജോർജ് ഒപ്പം ഈ പി സി ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം എൻ ഡി എയിലേക്ക് ഒരു അവർ എൻ ഡി എ സഹകരിച്ചു പോകുന്നുണ്ട് പല കാര്യങ്ങളിൽ എന്നാലും എൻ ഡി എയിലേക്ക് ഔദ്യോഗികമായി എത്തിച്ചേരുന്നു അങ്ങനെ എൻ ഡി എക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും കുറഞ്ഞത് ഒരു അഞ്ചോളം സീറ്റുകളിൽ വിജയിക്കാനുള്ള സാധ്യത ഒരു പക്ഷേ ഏത് മുന്നണിയുടെ ഇല്ലെങ്കിൽ പോലും ഒരു മുന്നണിയും പിന്തുണയ്ക്കാതെ പോലും കഴിഞ്ഞ തവണ മികച്ച ഭൂരിപക്ഷത്തിൽ പൂഞ്ഞാറിൽ നിന്നും വിജയിച്ചു വന്ന ജനകീയനായ ഒരു നേതാവാണ് പി സി ജോർജ് പി സി ജോർജിനെ ഒപ്പം നിർത്തുന്നതിലൂടെ ബി ജെ പിക്ക് എൻ ഡി എക്കും സ്വാഭാവികമായും കേരളത്തിൽ വലിയ ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചലനങ്ങൾ പ്രത്യേകിച്ച് ഈ മധ്യതിരുവിതാംകൂറിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ നടത്തുവാനായിട്ടുള്ള ഒരു അവസ്ഥാ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മാത്രമല്ല നേമം കഴക്കൂട്ടം ഒപ്പം വട്ടിയൂർക്കാവ് തുടങ്ങിയ തിരുവനന്തപുരം ജില്ലയിലെ തുടങ്ങിയ ചില മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വ്യക്തമായ സ്വാധീനമുള്ളത് ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നാൽ പത്തനംതിട്ടയിലെ ആറമ്പുള കോന്നി തുടങ്ങിയ മണ്ഡലങ്ങൾ ഒപ്പം ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ കുട്ടനാട് ചെങ്ങന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ ഒപ്പം പാലക്കാട് കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലൊക്കെ തന്നെയും വ്യക്തമായ സ്വാധീനമുള്ള പല പല സ്വാധീന പോക്കറ്റുകൾ ഇവിടേക്കൊക്കെ തന്നെ കേരള കോൺഗ്രസിൻ്റെ കൂടി പി സി തോമസ് ഒപ്പം ബി ഡി ജെ ചില ശക്തി പ്രദേശങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ അതായത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേരള നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ചംഗങ്ങളെങ്കിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല മധ്യ കേരളത്തിൽ അതിൻ്റെ ഒരു പ്രധാന ഒരു സ്രോതസ്സായി പ്രവർത്തിക്കാൻ പോകുക പി സി ജോർജ് ആയിരിക്കും പി സി ജോർജിൻ്റെ നിലപാടായിരിക്കും നമുക്കറിയാം ഇടതിനോടും വലതിനോടും ഇടഞ്ഞു നിൽക്കുന്ന പി സി ജോർജ് സ്വാഭാവികമായും തൻ്റെ ഒരു മുന്നണി ചേക്കേറൽ ഉണ്ടെങ്കിൽ അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്കാകും അല്ലെങ്കിൽ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യവുമായി ഒരു ധാരണയുടെ പുറത്ത് അദ്ദേഹം യോജിച്ച് പ്രവർത്തിക്കാനായിരിക്കും സാധ്യത ഇത് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഒരു തൂക്ക് സഭയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നാൽ ഒരു വലിയ തോതിൽ ഒരു ഗ്യാബ്ലിങ്ങിന് തന്നെ ശക്തിയുള്ള ഒരു 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 മുന്നണി സംവിധാനമായി കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം മാറാൻ പോകുന്നു എന്ന ഒരു വലിയ വലിയ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു സൂചന ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്